ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യൗവന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള സാധിക്കുന്ന കാലഘട്ടത്തിൽ നാം ആത്മരക്ഷയ്ക്കായിട്ട് അധ്വാനിക്കാൻ പരിശ്രമിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഭാപ്രസംഗൻ ഇപ്രകാരം പറയുന്നു, യൗവനകാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്കുക. പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളെല്ലാം അവർ ലോകത്തിനു വേണ്ടി അധ്വാനിച്ചിട്ട് ലൗകികമായതെല്ലാം ഉണ്ടായിട്ടും സമാധാനം കണ്ടെത്താനാവാതെ അവസാനം രോഗിയായി ആരോഗ്യം നഷ്ടപ്പെട്ട് കേൾവിയും കാഴ്ചയും നടക്കാനുള്ള ശക്തിയും കഴിവുമെല്ലാം കുറഞ്ഞ് ബലഹീനതയുടെ മധ്യത്തിലേക്കെത്തുമ്പോൾ അവർ പലപ്പോഴും ദൈവത്തെ തേടാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് കേൾക്കാൻ പറ്റുമ്പോൾ, കാണാൻ പറ്റുമ്പോൾ, ചിന്തിക്കാൻ പറ്റുമ്പോൾ, പ്രവർത്തിക്കാൻ പറ്റുമ്പോൾ ദൈവം ഇതെല്ലാം ദൈവത്തെ തേടാനും കണ്ടെത്തുവാനുമുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരുമ്പോൾ അത് അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 25:3 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാനായിട്ട് കഴിയും? ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിക്കാൻ കഴിയാത്തപ്പം എങ്ങനെ വാർദ്ധക്യത്തിൽ ഇതൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് യൗവനകാലം നഷ്ടപ്പെടുത്തരുത്. സുരക്ഷിത സ്ഥാനങ്ങളിൽ കാലിടുന്നവർക്ക് ജോർദാൻ വനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? ജർമ്മയ പ്രവാചൻ്റെ പുസ്തകം 12:5 അപ്പോൾ നമുക്കെല്ലാ സാധ്യതകളും ഉള്ളിടത്ത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ നമ്മൾ തകർന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രതികൂലതയുടെ മധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുന്ന നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ആത്മരക്ഷയ്ക്കായിട്ട് അധ്വാനിക്കുവാൻ നാം പരിശ്രമിക്കുക. ഈ വചനങ്ങൾ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവൻ എങ്ങനെ വാർദ്ധക്യത്തിൽ സമ്പാദിക്കാനായിട്ട് പറ്റും? പ്രഭാഷകൻ 25:3, ജർമ്മിയ 12:5, സുരക്ഷിത സ്ഥാനങ്ങളിൽ ദൈവത്തിന് സാക്ഷ്യം നൽകാനായിട്ട് പറ്റാത്തവർ എങ്ങനെ പ്രതികൂലതയിൽ സാക്ഷ്യം നൽകും? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഇതായിരിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ ഉറവും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.